നമുക്ക് അടുത്ത ക്വസ്റ്റിനോട് കിടക്കാം ഇ എസ് സി നയൻറ്റീൻ നയൻറ്റി സിക്സ് ടു തൗസൻഡ് ഫൈവിലും ചോദിച്ച ക്വസ്റ്റിനാണ് ദ സർക്യൂട്ട് ഡയഗ്രാം ഇൻ ദ ഫോളോയിങ് ഫിഗർ റിയലൈസസ് ദ ഫങ്ഷൻ ഷോൺ ഒരു ഫിഗർ വന്നിട്ടുണ്ട് സോ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്താണ് എഫ് എന്താണ് ഓ എഫ് എന്ന് പറഞ്ഞിട്ടില്ല ഔട്ട്പുട്ട് പുട്ട് എന്താണെന്ന് ഇപ്പോൾ തന്നെ പിടി കിട്ടും ഔട്ട് പുട്ട് എന്ന് പറയുന്നത് ഈ ഏരിയയിലാണ് ഔട്ട്പുട്ട് പുട്ട് കിടക്കുന്നത് അത് നമുക്ക് ഡിസൈഡ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ക്വസ്റ്റൻ എങ്ങനെ ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ പ്രത്യേകം നോക്കിയാൽ മതി ഒരു ആൻഡ് ഗേറ്റ് നാൻ ഗേറ്റ് ഉണ്ട് സോ നാൻ ഗേറ്റിൻ്റെ പ്രത്യേകം എന്ന് ഇത് അവിടെ തുടക്കത്തിൽ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇൻപുട്ട് മീൻസ് സത്യത്തെ പറഞ്ഞാൽ ആൻഡ് ഗേറ്റിന് മിനിമം നാൻ ഗേറ്റിന് മിനിമം രണ്ട് ഇൻപുട്ട് ഉണ്ട് സോ ബേസിക്കലി രണ്ട് ഇൻപുട്ടും കൂടെ ഷോർട്ട് ചെയ്ത് കാണിക്കതിന് പകരം ഒരു ഇൻപുട്ട് കാണിച്ചാൽ മതി സോ

ഇനി ആ നാൻ ഗേറ്റിന് എന്തായിട്ട് മാറ്റാം ഇക്വലൻ സർക്യൂട്ടായിട്ട് മാറ്റാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമാണ് എന്തായിരുന്നു ഇക്വലൻ്റ് എങ്ങനെ മാറ്റും ഇക്വലൻ ടു നെഗറ്റീവ് ലോജിക്കിലോട്ട് മാറ്റണമെങ്കിൽ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ബബിൾ ചെയ്യണം ആൻഡിനെ ഓറാക്കണം ഓറിനെ ആക്കണം സോ ഇവിടെ ആൻഡ് ഉണ്ട് ആൻഡിനെ ഓറാക്കി ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ബബിൾ ചെയ്തു സോ ഇൻപുട്സ് ആർ ബബിൾഡ് ഔട്ട്പുട്ട് രണ്ട് ബബിൾ വരുമ്പോൾ ബബിൾ ബബിൾ ഈസ് സ്ട്രെയിറ്റ് ലൈൻ അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ട് കിട്ടും നെക്സ്റ്റ് ഒരേ ലൈനിൽ രണ്ട് ബബിൾ ഉണ്ട് ഒരേ ലൈനിൽ രണ്ട് ബബിൾ ഉണ്ട് അങ്ങനെ രണ്ട് ലൈൻ ഉണ്ട് ഒന്ന് രണ്ട് രണ്ട് ലൈൻ ഉണ്ട് സോ രണ്ട് ബബിൾ മീൻസ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ രണ്ട് ബബിൾ എന്താവും സ്ട്രെയിറ്റ് ലൈനാകും അതായി എന്താണ് നമ്മൾക്ക് സാധാ ഇൻപുട്ട് കൊടുക്കുക സോ ഒരു ഇവിടുത്തെ ഒരു നാൻ ഗേറ്റ് ആണ് സോ നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് എയും ബിയും ആണെങ്കിൽ എ ഡോട്ട് ബി ദ ഹോൾ ബാർ സിമിലർലി അത് ഔട്ട്പുട്ട് എ ഡോട്ട് ബി ദ ഹോൾ ബാർ കിട്ടും ടു ദ ഇൻപുട്ട് ഓഫ് നമ്മളുടെ ആൻഡ് ഗേറ്റ് ഈ രണ്ട് ഈ ആൻഡ് ഗേറ്റിലോട്ട് ഇൻപുട്ടായിട്ട് പോകും പിന്നെ വരുന്ന സി ഇപ്പോൾ സി വാല്യൂ ഫോർവേഡ് ചെയ്യും സോ എന്ത് കിട്ടും ദിസ് ഇസ് ആൻഡ് ഗേറ്റ് സോ എന്ത് കിട്ടും രണ്ട് ഇൻപുട്ടിൻ്റെ കൂടെ ഡോട്ട് ചെയ്യണം സോ ഡോട്ട് ബി ദ ഹോൾ ബാർ ഡോട്ട് സി അടുത്ത താഴെ നോക്കുമ്പോൾ എഗെയിൻ ഒരു നാൻ ഗേറ്റ് ആണ് നാൻ ഗേറ്റ് ആണെങ്കിൽ രണ്ട് ഇൻപുട്ട് ഉണ്ട് അപ്പോൾ ഡി ഡോട്ട് ഇ ദ ഹോൾ ബാർ ആയിരിക്കും ഇത് രണ്ടും കൂടെ എവിടെ പോകുന്നു ഔട്ട്പുട്ട് വരുന്നു സോ ഔട്ട്പുട്ട് വിൽ ബി ആഡഡ് സോ എ ഡോട്ട് ബി ദ ഹോൾ ബാർ ഡോട്ട് സി പ്ലസ് ഡി ഡോട്ട് ഇ ദ ഹോൾ ബാർ ഇതാണ് നിങ്ങളുടെ ഔട്ട്പുട്ട് ഇനി പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പോൾ എന്താ പ്രത്യേകത ഡയറക്റ്റ് ആയിട്ട് ആ ഔട്ട്പുട്ട് കാണുന്നില്ല അവർ എന്ത് ചെയ്തു ഒരു സ്ഥലത്ത് മാത്രം ഡി മോർഗൻസ് ലോ യൂസ് ചെയ്തു അതായത് എ ഡോട്ട് ബി എ ഡോട്ട് ബി ദ ഹോൾ ബാറിനെന്താക്കി എഴുതി അവർ എ ബാർ പ്ലസ് ബി ബാർ എന്ന് എഴുതി അതേ സമയത്ത് ഡി ഡോട്ട് ടി ദ ഹോൾ ബാറിനും മാറ്റം വരുത്തിയില്ല അപ്പോൾ അത് തിരിച്ചറിയുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഓപ്ഷൻ എ ആണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും സോ ഇതിൻ്റെ ആൻസർ എന്താണ് ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് കിടക്കാം ഇ എസ് ഇ നയൻറ്റീൻ നയൻറ്റി സിക്സിലും ടൂ തൗസൻഡ് ഫൈവിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ദ സർക്യൂട്ട് ഓഫ് ദ ഗിവൺ ഫിഗർ വൈ ഈസ് ഈക്വൽ ടു തന്ന ഫിഗറിൽ നിന്നും നിങ്ങൾ വൈ കണ്ടുപിടിക്കണം സോ നമ്മൾ ഏത് ഗേറ്റിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത് ദിസ് ഗേറ്റ് ഈസ് എക്സ് ഓർ ഗേറ്റ് എക്സ് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകം എന്താണ് എക്സ് ഓർ ഗേറ്റിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് വിൽ ബി വൺ ഇഫ് ദ ഇൻപുട്സ് ആർ ഡിഫറെൻറ്റ് ആൻഡ് ഔട്ട്പുട്ട് വിൽ ബി സീറോ ഇത് ദ ഇൻപുട്ട്സ് ആർ സെയിം ആ ലോജിക്കാണ് അവിടെ യൂസ് ചെയ്യാൻ പോണത് സോ ഫസ്റ്റ് ഗേറ്റ് എടുക്കുമ്പോൾ രണ്ട് ഇൻപുട്ടും ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് രണ്ട് ഇൻപുട്ടും ഷോർട്ട് ചെയ്തു മീൻസ് ബോത്താർ സെയിം അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഫസ്റ്റ് എക്സോർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും ഗെയ്റ്റ് വിൽ ബി സീറോ നെക്സ്റ്റ് എന്താണ് അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ സെക്കൻഡ് ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് പോകുന്നത് ഇനി സെക്കൻഡ് ഗേറ്റിൻ്റെ രണ്ടാമത്തെ ഇൻപുട്ട് എന്തായിരിക്കും എക്സ് തന്നെയാണ് സോ എന്തായിരിക്കും സീറോയും എക്സും കൂടെ എക്സോറി കൂടെ കടന്നു പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ഇക്വേഷൻ എന്താണ് നമ്മൾ എക്സോർഗേറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബി ബാർ പ്ലസ് എ ബാർ ബി എന്നാണ് ഇതാണ് നമ്മൾ ഇക്വേഷൻ എക്സോർഗേറ്റിൻ്റെ അപ്പോൾ ഇവിടെ രണ്ട് ഇൻപുട്ടിൽ ഒരു ഇൻപുട്ടേയും മറ്റേ ഇൻപുട്ട് ബിയും ആണ് അസ്യൂം ചെയ്യുക നമുക്ക് ഉള്ള ഏതൊക്കെ ഇൻപുട്ടാണ് സീറോയും എക്സും അപ്പോൾ എക്ക് ഞാൻ സീറോ കൊടുത്തു ബിക്ക് ഞാൻ സിക്സ് എക്സ് കൊടുത്തു ഇത് സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും എക്സ് ഓർഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും ഞാൻ ഇത് ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ സീറോ എക്ക് സീറോ കൊടുത്തു സോ സീറോ ഡോട്ട് ബി ബാർ ബി ബാർ ബി എന്താണ് അവിടെ എക്സാണ് സോ സീറോ ഡോട്ട് എക്സ് ബാർ പ്ലസ് എ ബാർ എന്ന് പറയുന്നിവിടെ വൺ ആവും സോ വൺ ഡോട്ട് എക്സ് അപ്പോൾ എന്താ കിട്ടും നമ്മളുടെ ഈ സീറോ ഡോട്ട് എനിത്തിങ് സീറോ ഉള്ളി പിന്നെ വരുന്നത് എക്സ് ഉള്ളൂ സോ വൈ എന്ന് പറയുന്നത് എക്സ് കിട്ടും അപ്പോൾ വൈബ വൈ ഡാഷ് വൈ ഡാഷ് എന്ന് പറയുന്നത് എന്തായി എക്സ് ആയി അപ്പോൾ വൈ ഡാഷ് ഇവിടെ എന്തായി എക്സ് ആയി ഇനി ഒരു ഇൻപുട്ട് എക്സ് മറ്റേ ഇൻപുട്ട് എന്താണ് നേരെ കണക്ട് ചെയ്തിരിക്കുക ഷോർട്ട് ഷോർട്ട് ചെയ്ത് കൊടുത്തിരിക്കുക രണ്ട് ഇൻപുട്ട് എന്തായി എക്സ് ആയി അപ്പോൾ എന്തായി രണ്ട് ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട് പുട്ട് വിൽ ബി സീറോ സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ ഇനി രണ്ടായിരത്തി പതിനഞ്ച് ഇ എസ് ഇ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ദ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ് ദ ഫംഗ്ഷൻ എഫ് ഈക്വൾ ടു എ ബി പ്ലസ് സി ബാർ അപ്പോൾ എന്ത് ചെയ്യണം യൂസിങ് ടു നാൻ ഗേറ്റ് യൂസ് ചെയ്തുകൊണ്ട് അതിനെ റെപ്രസെന്റ് ചെയ്യണം ഓപ്ഷൻ ടു ത്രീ ഫോർ ഫൈവ് ഇതിങ്ങനെ ചെയ്യാം ഇതിനൊരു ജനറൽ മെത്തേഡ് ഉണ്ട് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ജനറൽ അല്ല ഞാൻ പറയുന്ന മെത്തേഡാണെന്ന് പറയാം ടെക്സ്റ്റ് ബുക്കിൽ ചെറിയ വ്യത്യാസം വരാം സി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ മിനിമൈസ് ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് അതിനെ കമ്പൈൻ ചെയ്യാൻ നോക്കുക നാൻ ഗേറ്റിൻ്റെ ഓപ്പറേഷനിൽ കമ്പൈൻ ചെയ്യാൻ നോക്കുക അതായത് എ ഡോട്ട് ബി ദ ഹോൾ ബാർ ആക്കാനുള്ള ഒരു ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമ്പൈൻ ചെയ്യാൻ നോക്കുക ഇനി കമ്പ കമ്പയിൻ കമ്പയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് പുട്ട് എന്താണ് മൊത്തം നാൻ ഗേറ്റിൻ്റെ ഫോം അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം പിഗെയിൻ യു ഹാവ് ടു ചേഞ്ച് എവറിത്തിങ് ടു സം ഓഫ് പ്രോഡക്റ്റ് എന്തെങ്കിലും പ്രോഡക്റ്റ് ഓഫ് സം ഫോമിൽ കിടക്കുകയാണെങ്കിൽ അത് സം ഓഫ് പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം എഗെയിൻ എന്ത് ചെയ്യണം വല്ല നാൻ ഗേറ്റ് ഫോം ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക ലൈക്ക് എ ഡോട്ട് ബി ദ ഹോൾ ബാർ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ ഫങ്ഷൻ്റെ ഡബിൾ ബാർ എടുക്കണം സോ ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് സെയിം ഫങ്ങ്ഷൻ തന്നെയാണ് പക്ഷെ എന്തിനാണ് ഡബിൾ ബാർ എടുക്കുന്നത് എഗെയിൻ അടുത്ത സ്റ്റെപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടി അതായത് നമുക്ക് ഏതെങ്കിലും രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അത് നയൻ ഗേറ്റിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടിയാണ് ഡബിൾ ബാർ ചെയ്യുന്നത് ഇത്രയും ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും ഒരു ഫംഗ്ഷൻ ഇൻ യൂസിങ് ഓൺലി ടു ഇൻപുട്ട് നയൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഔട്ട് പുട്ടായിട്ട് കിട്ടും നമുക്കിത് എക്സാമ്പിൾ ചെയ്യാം ഇപ്പം നമുക്ക് എഫ് എന്ന് പറയുന്നത് എ ബി പ്ലസ് സി ബാർ എന്ന് ഉണ്ട് എഫ് ഇസ് ഈക്വൾ ടു ഇപ്പം ഇതിൻ്റെ അടുത്ത് മിനിമൈസേഷൻ ഒന്നുമില്ല കാര്യം മൂന്ന് ലിറ്ററൽസേ ഉള്ളൂ അപ്പം മിനിമൈസേഷൻ നടക്കൂല മിനിമൈസേഷൻ നടക്കൂല്ല പിന്നെ സെക്കൻഡ് എന്താണ് അപ്പം നാൻ ഗേറ്റിൻ്റെ ആവശ്യമില്ല പിന്നെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പ് സം ഓഫ് പ്രോഡക്റ്റ് ടേം ആയിരിക്കണം നോക്ക് എല്ലാം സം ഓഫ് പ്രോഡക്റ്റ് ടേം ആണ് അപ്പോൾ അത് ഇനി അതൊന്നും ചെയ്യാൻ പറ്റൂല്ല എഗെയിൻ അപ്പോൾ എന്തേ പറ്റില്ല പിന്നെ നാൻ ഗേറ്റ് അതിൽ നിന്നും ഫോം ചെയ്യാൻ പറ്റൂല പിന്നെ ഉള്ളത് എഫ് ഈക്വൾ ടു എഫ് ഡബിൾ ബാർ അത് ചെയ്യാം സോ അത് സബ് സബ്സ്റ്റ്യൂട്ട് ചെയ്തു സോ എഫ് ഈക്വൾ ടു എഫ് ഡബിൾ ബാർ അപ്പോൾ എ ബി പ്ലസ് സി ബാർഡോ ഡബിൾ ബാർ എന്ന് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു താഴത്തെ ബാറിനെ താഴോട്ട് അപ്ലൈ ചെയ്തു ലൈക്ക് ഡി മോർഗൻസിലോ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും എ ഡോട്ട് ബി ബാർ എ ഡോട്ട് ബി ബാർ ഡോട്ട് സി ഡബിൾ ബാർ എന്ന് വരും ബാക്കി ഹോൾ ബാർ മോളിൽ കിടക്കുകയാണ് ഏറ്റവും മോളത്തെ മോളത്തെ ബാർ അവിടെ തന്നെ കിടക്കുകയാണ് അത് സബ്സ്റ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി സി ഡബിൾ ബാർ എന്ന് പറയുന്നത് സി ഐ സോ എ ഡോട്ട് ബി ദ ഹോൾ ബാർ ഡോട്ട് സി ദ ഹോൾ ബാർ എന്ന് വരും എഗെയിൻ ഞാൻ എ ഡോട്ട് ബി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് വൈ വൈ ആയിട്ട് അസ്യൂം ചെയ്യുക അപ്പം അത് വൈ ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ എന്താവും വൈ ഡോട്ട് സി ദ ഹോൾ ബാർ എന്ന് വരും എന്തിനും ഞാൻ വൈ അസ്യൂം ചെയ്ത ബിക്കോസ് അതുകൊണ്ടൊരു നാൻ ഗേറ്റ് ഫോം ചെയ്യാൻ പറ്റും സോ ഞാൻ എയും ബിയും ഒരു നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് പുട്ട് കൊടുത്ത് എന്ത് കിട്ടും എ ഡോട്ട് ബി ദ ഹോൾ ബാർ കിട്ടും അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് പുട്ടായിരിക്കും അടുത്ത് വൈ വരുന്നത് ഇനി വൈ ഡോട്ട് സി ദ ഹോൾബാർ അഗൈൻ എന്താണിത് ഒരു നാൻ ഗേറ്റിൻ്റെ ഓപ്പറേഷൻ പോലെ ഇരിക്കുന്നു അപ്പം എന്ത് എഴുതാം അതൊരു നാൻ ഗേറ്റ് വെച്ച് റിപ്രസെൻ്റ് ചെയ്യാം അതായത് വൈനേയും സീനെയും ഒരു നാൻ ഗേറ്റിൻ്റെ ഇൻപുട്ട് കൊടുത്താൽ നമുക്ക് എഫ് കിട്ടും അപ്പം എത്ര നാൻ ഗേറ്റ് വേണം രണ്ടെണ്ണം വേണം ഓപ്ഷൻ എ എസ് ദ കറക്റ്റ് ആൻസർ നമുക്കൊരു വേറൊരു ക്വസ്റ്റ്യൻ എടുക്കാം ഗേറ്റ് ടു തൗസൻഡ് ഫോറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സെയിം ക്വസ്റ്റ്യൻ മിനിമം നമ്പർ ഓഫ് ഗേറ്റ്സ് റിക്വയർഡ് ടു റിയലൈസ് ദ ഫംഗ്ഷൻ എഫ് ഏക്വൾ ടു എ പ്ലസ് എ ബി ബാർ പ്ലസ് എ ബി ബാർ സി യൂസിംഗ് ടു ഇൻപുട്ട് നയൻ ഗേറ്റ് ഓൺലി ഓപ്ഷൻ എ സീറോ വൺ ത്രീ ടു എഗെയിൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് മിനിമൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മിനിമൈസ് ചെയ്യുക പിന്നെ നാൻഡ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന ഫോമാറ്റിലാക്കാൻ നോക്കുക ഇല്ലെങ്കിൽ സോഫ് ഫോം സോപ്പ് ഫോം അല്ലെങ്കിൽ അത് സോഫ് ഫോമിലോട്ട് ആക്കാൻ നോക്കുക എന്നിട്ട് എഗെയിൻ നാൻ ഗേറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കുക ഐ മീൻ നാൻ ഗേറ്റ് കമ്പൈൻ ചെയ്യാൻ നോക്കുക അതുമല്ലെങ്കിൽ എഫ് ഡബിൾ ബാർ എടുക്കുക എന്നിട്ട് നാൻ ഗേറ്റ് ഓപ്പറേഷൻ കമ്പൈൻ ചെയ്യാൻ നോക്കുക അപ്പോൾ ഇതിലെന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലെന്ന് നോക്കാം സത്യം പറഞ്ഞത് എന്താണിവിടെ സിംപ്ലിച്ച് നമുക്ക് എ കോമൺ ആയിട്ട് എടുക്കാം സോ ഈ ഫംഗ്ഷൻ്റെ അകത്ത് എ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എ ഇൻറ്റു വൺ പ്ലസ് ബി ബാർ പ്ലസ് ബി ബാർ സി എന്ന് വരും എഗെയിൻ വൺ പ്ലസ് എനിത്തിങ് ഇസ് വാട്ട് വൺ ഓൺലി വൺ പ്ലസ് എനിത്തിങ് ഇസ് വൺ ഓൺലി എന്ന് പറയുന്നത് എന്തായിരിക്കും എ ഡോട്ട് വൺ ആയിരിക്കും സോ എഫ് ബിക്കം സേ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു നാൻ നാൻഗേറ്റിൻ്റെ ആവശ്യമില്ല വെറുതെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതി ഒരു വയറിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒരു ഗേറ്റിന്റെ ആവശ്യമില്ല സോ ആൻസർ എ ഇസ് ദ കറക്ട് ആൻസർ നമ്പർ ഓഫ് നൈൻ ഗേറ്റ് ചോദിച്ച ക്വസ്റ്റിനാണ് ദ മിനിമം നമ്പർ ഓഫ് ഗേറ്റ് റിലൈസ് ദ ഫംഗ്ഷൻ എഫ് ഈക്വൾ ടുത്ത് എക്സ് ബാർ പ്ലസ് വൈ ബാർ ഇൻ ഏഡ് പ്ലസ് ഡബ്ല്യുസിംഗ് ടു ഇൻപുട് നയൻ ഗേറ്റ്സ് ഓള്ളി ഈസ് ഓപ്ഷൻ ടു ത്രീ ഫോർ ഫൈവ് ഇനി നമുക്ക് ചെയ്തു നോക്കാം നമുക്കറിയാം എക്സ് ബാർ ആദ്യമേ എന്തെങ്കിലും കമ്പയൻ ചെയ്യാൻ പറ്റുമെങ്കിൽ കമ്പയൻ ചെയ്യുക കാര്യം ഓൾറെഡി ഒരു നാനിൻ്റെ ഓപ്പറേഷൻ ആണ് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് എക്സ് ഡോട്ട് വൈ ദ ഹോൾ ബാർ അല്ലെങ്കിൽ എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് പറയുന്നത് ഡി മോർഗൻസ് ലോ യൂസ് ചെയ്യുമ്പോൾ മോർഗൻസ് ലോ യൂസ് ചെയ്യുമ്പോൾ എക്സ് ഡോട്ട് വൈ ഹോൾ ബാർന്ന് വരും ഈസ് നത്തിങ് ബട്ട് എ നാൻ ഗേറ്റ് നാൻ ഗേറ്റ് ആയത് അപ്പം അതിന് ഞാൻ റിപ്ലേസ് ചെയ്യാം അപ്പൊ അതിന് എക്സും വൈയും ഒരു നാൻ ഗേറ്റിന്റെ ഔട്ട് പുട്ട് ഇൻപുട്ട് കൊടുത്താൽ ഔട്ട് പുട്ടായിട്ട് എക്സ് ഡോട്ട് വൈ ദ ഹോൾ ബാർന്ന് വരും അപ്പം അതിനെ റിപ്ലേസ് ചെയ്യും ഞാൻ എ എന്ന് പറഞ്ഞ് റിപ്ലേസ് ചെയ്തു അപ്പോൾ ലെറ്റ് എ ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ദ ഹോൾ ബാർ അപ്പോൾ അതിനെ എ കൊണ്ട് റിപ്ലേസ് ചെയ്തു പിന്നെന്ത് ചെയ്യാം ഇതിപ്പോൾ എന്താ നടക്കുന്നത് പ്രോഡക്റ്റ് ഓഫ് സം ഫോമിൽ കിടക്കയാണ് ഇതിനെ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക അപ്പം അത് അകത്തോട്ട് ഡിസ് ഡിസ്ട്രിബ്യൂഷൻ ലോ യൂസ് ചെയ്തു മൾട്ടിപ്ലൈ ചെയ്തു എ ഇസഡ് പ്ലസ് എ ഡബ്ല്യൂന്ന് വന്നു എഗൻ ഇതിനകത്ത് സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല പ്ലസ് ഇനി എന്താ ഉള്ളൂ ഡബിൾ ബാർ എടുക്കാനേ പറ്റുള്ളൂ ഡബിൾ ബാർ എടുത്തു ഡബിൾ ബാർ എടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നു എ ഇസഡ് പ്ലസ് എ ഡബ്ല്യു ഡബിൾ ബാർ എന്നിട്ട് എന്ത് ചെയ്യണം താഴത്തെ ബാറിനെ ഡി മോർഗൻസ് ലോ യൂസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുക സോ അതെന്താവും എ ഡോട്ട് സെഡ് ദോ എ ഡോട്ട് സെഡ് ദ ഹോൾ ബാർ ഡോട്ട് ബി ഡോട്ട് ഡബ്ല്യു ദോൾ ഹോൾ ബാർ ദ ഹോൾ ബാർ അപ്പം ഇങ്ങനെ വരും എഗെയിൻ അതിനെന്തെടുക്കാം നമ്മൾ എ ഡോട്ട് സെഡ് ദ ഹോൾ ബാർ എന്ന് പറയുന്നത് ഒരു നാൻ ഗേറ്റിൽ യൂസ് ചെയ്ത് നമുക്ക് കിട്ടാം അപ്പോൾ ആ നൈൻ ഗേറ്റിൻ്റെ എ ഇൻപുട്ട് എയും സെഡും ആയാൽ നമുക്ക് ഔട്ട്പുട്ട് പുട്ട് എന്ത് കിട്ടും എ ഡോട്ട് സെഡ് ദ ഹോൾ ബാർ കിട്ടും അപ്പോൾ രണ്ടാമത്തെ നാൻ ഗേറ്റ് ആയി ഇനി എന്ത് ചെയ്യണം എ ഡോട്ട് ഡബ്ല്യു ദ ഹോൾ ബാർ സിമിലർലി എന്തായിരിക്കും അതിനും ഒരു നാൻ ഗേറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം ഞാൻ ആ രണ്ട് സാധനത്തിനേയും രണ്ട് എൻഡിറ്റിയെയും വേറൊരു വേരിയബിൾ ആയി പേരുമായിട്ട് കൺസിഡർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഔട്ട് പുട്ടായിരിക്കും നമ്മൾ കാണുന്നത് നാൻ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ബിയും സി ആയിട്ടും കൊടുത്തു എന്ത് ചെയ്തു നേരത്തെ എഴുതിയ എൻഡിറ്റിയെ എന്തായിട്ട് മാറ്റി എഴുതി അപ്പോൾ എ ഡോട്ട് സെഡിനെ ബി ആയിട്ട് എഴുതി പിന്നെ എ ഡോട്ട് ഡബ്ല്യു ബാറിനെ എന്ത് എഴുതി സി ആയിട്ട് എഴുതി ഇവിടെ എഴുതിയിട്ടുണ്ട് അതിനെ റീപ്ലേസ് ചെയ്തപ്പോൾ ബി ഡോട്ട് സി ദ ഹോൾ ബാർ എന്ന് വന്നു എഗെയിൻ ബി ഡോട്ട് സി ദ ഹോൾ ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കും എഗെയിൻ ഔട്ട്പുട്ട് ഓഫ് എ നാൻ ഗേറ്റ് ആണ് ഇൻപുട്ട് ബിയും സിയും സോ എന്തായി അപ്പോൾ അതിന് ഒരു നൈൻ ഗേ നറ്റിൻ്റെ ആവശ്യമുണ്ട് സോ ഫോർത്ത് നയൻ ഗേറ്റ് ആയി ആൻസർ എന്താണ് അതോടെ തീർന്നു അപ്പോൾ ആൻസർ എന്താണ് നാല് നൈൻ ഗേറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന ഫങ്ഷൻ റെപ്ലിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഫോർ